സുഹൃത്തുക്കളെ നമസ്കാരം, സുമേഷ് പഴനിക്കാരനാണ്. Expo2020 ദുബായിൽ നിന്ന്. ഇതിൽ പോളണ്ടിൻ്റെ ആ സ്ക്രീനിൽ കാണാം സ്റ്റാൻഡ് വിത്ത് ഉക്രൈൻ. അതിമനോഹരം, അതിസ്നേഹം, വേറെ പവലിയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു പവലിയൻ എന്ന് വേണമെങ്കിൽ പറയാം. കൃത്യമായി അവരുടെ നിലപാട് അവർ എഴുതി വച്ചിട്ടുണ്ട് രാജ്യത്തോടുള്ള. വളരെ കൗതുകരവും ഭംഗിയുമുള്ള ഒരു പവലിയനാണ് പോളണ്ട്. ഫ്രണ്ട് വശത്തെ കാഴ്ചകളാണ് ഇതെല്ലാം. വളരെ ഭംഗിയുള്ളതാണ്. ചെറിയ ചെറിയ ഡിസ്പ്ലേകളാണ് എല്ലായിടത്തും വെച്ചിട്ടുള്ളത്. ചെടികൾക്ക് പോലും വളരെ നേർത്ത അല്ലെങ്കിൽ ചെറിയ ലൈറ്റ് അറേഞ്ച്മെൻ്റ് അവർ നടത്തിയിട്ടുണ്ട്. ഈ കാണുന്നത് സ്പീക്കറാണ്. പോളണ്ട് ഇൻസ്പയർഡ് ബൈ നേച്ചർ. അവർ എഴുതിയ പോലെ തന്നെയാണ് കാര്യങ്ങളെല്ലാം ഉള്ളത്. ഉള്ളിൽ കയറിയാൽ നമുക്കറിയാം അവിടുത്തെ കല്ലിനെ പറ്റിയുള്ള ഒരുപാട് സൂചനകളും, പിന്നെ അതുപോലെ തന്നെ വളരെയധികം കൃത്യമായി തന്നെ അവിടെ ഒരു ലേഡി അതിനെപ്പറ്റി പറയുന്നുണ്ട്. മരപ്പണികൾ കൊണ്ട് അലങ്കൃതമാണ് പോളണ്ട്. വായ് തോരാതെയാണ് ആ ലേഡി പോളണ്ടിനെ പറ്റി പറയുന്നത്. മരത്തിലുള്ള ഡിസൈനുകൾ, ലൈറ്റിങ്ങുകൾ നമ്മളുടെ കണ്ണഞ്ചിപ്പിക്കും. ആ സ്പീക്കർ കണ്ട, അത് തന്നെ കണ്ടാൽ മതി. അവരുടെ മരത്തിനോടും കല്ലിനോടുമുള്ള പ്രണയം, അല്ലെങ്കിൽ എന്താ പറയുക, കൂടുതലും അതിനെ പറ്റിയിട്ടാണ് അവർ ഇതിൽ അവരുടെ പവലിയനിൽ അവർ നമുക്ക് പകർന്നു നൽകുന്നത്. സ്റ്റെപ്സ് അടക്കം മരം കൊണ്ടാണ്. കുറച്ച് ദൂരമുണ്ട് മുകളിലേക്ക്. എല്ലാവരും കയറിയിട്ട് കയറാമെന്ന് പടിഞ്ഞേക്കാരനും വിചാരിച്ചു. നേരെ മുകളിലോട്ട്. പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല. ഈ ഡിസൈൻ മരം ബോറടിപ്പിക്കില്ല. വന്നു കണ്ടു എന്ന് പറയാം, അത്ര മാത്രമേ ഉള്ളൂ. കൂടുതലായിട്ടൊന്നും ഇവിടെ ഇല്ല. പിന്നെ ഗ്ലാസ്സിനുള്ളിൽ കുറച്ച് ഡിജിറ്റൽ സംവിധാനം. സാധാരണ ഉള്ളതിൽ, പവലിയനിൽ ഉള്ളതിൽ വെച്ച് പ്രത്യേകതകളൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ. ഇനി താഴോട്ട്, നേരെ ഇറങ്ങാം. താഴോട്ടിറങ്ങുമ്പോൾ അത്ര ഭംഗിയില്ല. സ്റ്റെയർ കേസിൻ്റെ ഹാൻഡിലിനായാലും വളരെ ചിലവ് കുറച്ചാണ് അവർ ചെയ്തിട്ടുള്ളത്. നേരെ പുറത്തോട്ട്. അവരുടെ ഒരു റെസ്റ്റോറൻറ്റും പുറത്തോട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ഭക്ഷണം കഴിക്കാം. ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. സുമേഷ് പഴനിക്കാരൻ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീഡിയോ കണ്ടതിന് നന്ദി.